بسم الله الرحمن الرحيم. إذ يغشيكم النعاس أمنة منه وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام. إذ يوحي ربك إلى الملائكة أني معكم فثبتوا الذين آمنوا سألقي في قلوب الذين كفروا الرعب فاضربوا فوق الأعناق واضربوا منهم كل بنان ذلك بأنهم شاقوا الله ورسوله ومن يشاقق الله ورسوله فإن الله شديد العقاب. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. അള്ളാഹുവിൻ്റെ ഈ സത്യദീൻ ഈ ഉലകത്തിൽ വിജയം വരിക്കുകയും അത് മേൽക്കോയ്മ നേടുകയും അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രകാശം പൂർത്തീകരിക്കുകയും ചെയ്യും എന്ന യാഥാർത്ഥ്യം, പച്ച പരമാർത്ഥം വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അധ്യാപനങ്ങൾ, പ്രമാണ വചനങ്ങളെ ഉദ്ധരിച്ച് നമ്മളിൽ വിശ്വാസികളിൽ പ്രതീക്ഷയേറ്റി ഒരു ഖുതുബയാണ് ഇന്ന് നമ്മൾ ഈ മിമ്പറിൽ ശ്രവിച്ചത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചില വന്ധ്യമായ മേഘ ഗർജനകൾ എന്ന് പറയാറുള്ളത് പോലെ ചില ശബ്ദങ്ങൾ ഇസ്ലാമിനെ ഒതുക്കുവാൻ, ഈ സത്യത്തെ തമസ്കരിക്കുവാൻ
ലോക ശക്തികൾ എന്ന് വെറുതെ നെളിയുന്ന ചില ആളുകൾ, നാടുകൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ അവൻ എന്ത് മനസ്സിലാക്കണം, എങ്ങനെ ജീവിക്കണം, അതനിവാര്യമായിട്ടുള്ള ചില പാഠങ്ങളാണ്. നമുക്കൊരിക്കലും നമ്മളുടെ ആദർശത്തിൽ സംശയമോ ചാഞ്ചല്യമോ അത് പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിൽ നൈരാശ്യം ഒരു വിശ്വാസിക്കൊരിക്കലും പാടുള്ളതല്ല. ഈ ദീൻ അത് പുലരുമെന്നും അത് പൂർത്തീകരിക്കപ്പെടുമെന്നും മേലായി റബ്ബ് വാഗ്ദാനം ചെയ്തിരിക്കെ അവൻ്റെ പ്രകാശം ഇവിടെ ഊതിക്കെടുത്തുവാനുള്ള ശ്രമങ്ങൾ പല നിലക്ക് തുടരും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രകാശം പൂർത്തീകരിക്കും. തഖ്വക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്കും നല്ല പര്യവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തിരിക്കെ ഈ വാഗ്ദാനങ്ങളിൽ ഒരിക്കലും ഒരു വിശ്വാസി നൈരാശ്യത്തിൽ കഴിയാൻ പാടുള്ളതല്ല. ആര് തന്നെ ഒച്ച വെച്ചാലും, ബലാത്കാരങ്ങൾ ആര് തന്നെ പ്രയോഗിച്ചാലും അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ അത് പുലരും. ഇസ്ലാമിനെ ഒരു മേൽക്കോയ്മ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഇസ്ലാമിന് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇന്നല്ലദീന കഫറു യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദു അൻ സബീലില്ലാ ഫസയുൻഫിഖൂനഹ സുമ്മ തകൂനു അലൈഹിം ഹസ്ര സുമ്മ യുഗ്ലബൂൻ വല്ലദീന കഫറു ഇലാ ജഹന്നമ യുഹ്ശറൂൻ. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ശത്രുക്കളുടെ വിഷയത്തിൽ നമ്മളോട് ഓതിയ ഒരു വചന. എന്താ അള്ളാഹു പറയുന്നത്? ഇന്നല്ലദീന കഫറു അവിശ്വസിച്ചവർ യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദു അൻ സബീലില്ലാ അവരുടെ സ്വത്തുക്കൾ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയാൻ ചെലവഴിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് ആളുകളെ തടയുവാൻ അവിശ്വാസികൾ അവരുടെ സമ്പത്തുക്കൾ ചെലവഴിച്ചു കൊണ്ടിരിക്കും എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല മുന്നറിയിപ്പേകിയ വിഷയമാണ്. ഫസയുൻഫിഖൂനഹ അവർ അത് ചെലവഴിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ സുമ്മ തകൂനു അലൈഹിം ഹസ്ര അവിശ്വാസികൾ തങ്ങൾ ചെലവഴിച്ചത് അവർക്ക് ഖേദമായി മാറുന്നവർ നാളെ വരാനുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. സുമ്മ യുഗ്ലബൂൻ ദീനിനെ തടുക്കുവാനും ദീനിൽ നിന്ന് ആളുകളെ തടുക്കുവാനും ചെലവഴിച്ചവർ ഖേദിക്കുകയും പിന്നീട് അവർ തോൽപ്പിക്കപ്പെടുകയും ചെയ്യും. വല്ലദീന കഫറു ഇലാ ജഹന്നമ യുഹ്ശറൂൻ അവിശ്വസിച്ചവർ അവർ ജഹന്നമിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ ഈ സത്യദീൻ അതിനെതിരിൽ അതിൽ നിന്ന് ആളുകളെ ചെറുക്കുന്നതിന് വേണ്ടി അവിശ്വാസികൾ ചെലവഴിക്കും ചെലവഴിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അവർ വിരലുകടിക്കുന്ന ഖേദിക്കുന്ന ഒരു നാളെ അവർക്കുണ്ടാകും, അവർ തോൽപ്പിക്കപ്പെടുന്ന ഒരു നാളെയും അവർക്കുണ്ടാകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അത് ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ നമ്മൾ കണ്ണോടിച്ചാൽ, ചരിത്രം നമ്മൾ യഥാവിധം പക്ഷവായന നടത്തിയാൽ, കയ്യൂക്ക് കൊണ്ടും മെയ്യൂക്ക് കൊണ്ടും സാമ്പത്തികമായ സ്രോതസ്സുകൾ ഭദ്രമാണെന്ന് നെളിഞ്ഞുകൊണ്ടും പലരും ഇസ്ലാമിക നാടുകളിലേക്ക് മുസ്ലിമീങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇസ്ലാമിനെ ഒതുക്കുവാനും മുസ്ലിമീങ്ങളെ തടുക്കുവാനുമായിരുന്നു അവരുടെ ശ്രമഫലങ്ങളെല്ലാം. എന്ത് സംഭവിച്ചു? മുഗളന്മാരെവിടെ? താർത്താരികൾ എവിടെ? കുരിശ് യോദ്ധാക്കൾ എവിടെ? ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ ഇസ്ലാമിനെ ചെറുക്കുവാൻ, ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് വന്ന പല കപടന്മാരും ഉണ്ടായിരുന്നു, ബാത്തിനിയ പ്രസ്ഥാനങ്ങളായി. അതേപോലെ ഇസ്ലാമിൽ നിന്ന് ഏറെ അന്യം നിൽക്കുന്ന കുറേ നാമകരണങ്ങളുമായി കുറേ ചിന്താ പ്രസ്ഥാനങ്ങൾ, അവരെല്ലാം എവിടെ? അവരെല്ലാം ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ ഉൾമറഞ്ഞു. പക്ഷേ അവരെയെല്ലാം തോൽപ്പിച്ച് ഇസ്ലാം തല ഉയർത്തി നിൽക്കുന്ന ഒരു ഇന്നാണ് ലോകം കാണുന്നതും വായിക്കുന്നതും. ഇത് ചരിത്രം നൽകുന്ന ഒരു വലിയ പാഠമാണ്.
അവർ അവരുടെ കയ്യൂക്ക് കാണിച്ചു, മെയ്യൂക്ക് കാണിച്ചു, നന്നായി ചെലവഴിച്ചു. എന്തിന്? ഇസ്ലാമിനെ തോൽപ്പിക്കാൻ, മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് തടുക്കുവാൻ. പക്ഷെ അവരെയെല്ലാം ഇച്ഛാഭംഗപ്പെടുത്തി, നൈരാശ്യത്തിൽ തള്ളി. ഇസ്ലാം അതിൻ്റെ ചൈത്ര യാത്ര തുടരുന്നു, അത് തുടരും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതെന്താ? വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ ഒരിടത്ത് അള്ളാഹു പറഞ്ഞു, യുരീദൂന അൻ യുത്ഫിഊ നൂറല്ലാ ബിഅഫ്വാഹിഹിം വയബ അല്ലാഹു ഇല്ലാ അൻ യുതിമ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ ഹുവ അല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ ഹുവ അല്ലദീ യുരീദൂന അൻ യുതഫിഊ നൂറല്ലാ ബിഅഫ്വാഹിഹിം തങ്ങളുടെ വായകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്തുവാൻ അവർ ഭാവിക്കുന്നു. വയബല്ലാ ഇല്ല അയ്യുത്തി മനൂറ തൻ്റെ പ്രകാശം അതിനെ പൂർത്തീകരിക്കാതെ അള്ളാഹു സമ്മതിക്കൂല. വലൗ കരിഹൽ കാഫിറൂൻ അവിശ്വാസികൾ എത്ര അനിഷ്ടത്തിലായാലും ശരി, എത്ര നീരസപ്പെട്ടാലും ശരി, അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് സത്യദീനുമായി സന്മാർഗവുമായി അള്ളാഹു ആകുന്നു തൻ്റെ ദൂതരെ നിയോഗിച്ചത്. വല്ലാഹു മുത്തിമുനൂരിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ ബഹുദൈവിശ്വാസികൾക്ക് എത്ര അനിഷ്ടമാണെങ്കിലും ശരി, ബഹുദൈവിശ്വാസികൾക്ക് എത്ര അനിഷ്ടമാണെങ്കിലും ശരി, അള്ളാഹു തൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, പൂർത്തീകരിക്കുന്നവനാണ് എന്ന് അള്ളാഹു പറയണം. ഇതേപോലെ വചനങ്ങൾ വേറെയും, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ് ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമുനൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ ഹുവ അല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രിക്കൂൻ. മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അവിശ്വാസികൾ അവരുടെ വായ കൊണ്ട് ഇസ്ലാമിനെ ഊതിക്കെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും, അതിന് ഭാവിക്കും, ഉദ്ദേശിക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കും, അവിശ്വാസിക്ക് എത്ര അനിഷ്ടമാണെങ്കിലും ശരി. ഇതേപോലെ വേറെയും ആയത്തുകൾ കാണുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫ ബില്ലാഹി ഷഹീദ എല്ലാ മതങ്ങൾക്കും മീതെ ഇസ്ലാമിനെ തെളിയിച്ച് കാണിക്കുവാൻ അള്ളാഹു അവൻ്റെ ദൂതനെ നിയോഗിച്ചിരിക്കുന്നു. വകഫ ബില്ലാഹി ഷഹീദ സാക്ഷിയായി അള്ളാഹു മതി. അപ്പോൾ എല്ലാ ദീനുകളും ആദർശങ്ങളും ഇസങ്ങളും അവർക്കൊക്കെ മേൽ അള്ളാഹു ഇസ്ലാമിനെ ഉയർത്തി തെളിയിച്ച് കാണിക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വാഗ്ദാനത്തെ പുലർത്തും, അവിശ്വാസികൾ ഇതിനെ ഊതിക്കെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷേ അവർ ഇച്ഛാഭംഗപ്പെടുന്ന നൈരാശ്യപ്പെടുന്ന ഒരു നാളെ അവർക്ക് സമ്മാനിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഈ പ്രകാശത്തെ പൂർത്തീകരിക്കും എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പല ശൈലികളിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്, നമ്മളോട് ഉണർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടൊരു വിശ്വാസി ഒരിക്കലും അവിശ്വാസികൾ ഇസ്ലാമിനെതിരിൽ പ്രയോഗിക്കുന്ന മുറകളിൽ, ഇസ്ലാമിൽ നിന്ന് ചെറുക്കുവാൻ വേണ്ടി അവർ പ്രയോഗിക്കുന്നതായ അടവുകളിൽ നൈരാശപ്പെടേണ്ടതില്ല. ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വൽ ആഖിബത്തുൽ തഖ്വ, തഖ്വക്കാണ് നല്ല പര്യവസാനം. തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ് ദീനുൽ ഇസ്ലാം. വൽ ആഖിബത്തുൽ മുത്തഖീൻ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന മുസ്ലിം, അവർക്കാകുന്ന നല്ല പര്യവസാനം. ഇത് മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ വാഗ്ദാനമാണ് എങ്കിൽ ആ വാഗ്ദാനം അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിർവഹിക്കുക തന്നെ ചെയ്യും, നിറവേറ്റുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദീനിനെ പൂർത്തീകരിക്കും. ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ ആരെല്ലാം കടന്നു വന്നു, എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി, എന്താണ് സംഭവിച്ചത്? ശ്രമങ്ങൾ നടത്തിയവർ അവർക്ക് കഴിയാനുള്ള എല്ലാം ചെലവഴിച്ചു. പക്ഷേ അവരെയെല്ലാം തോൽപ്പിച്ച് ഈ സത്യദീൻ അത് പ്രചരിക്കുകയും അതിൽ ആളുകൾ എണ്ണം കൂടുകയുമാണ് ചെയ്യുന്നത്. ഇന്നും പലരും ശ്രമിക്കുന്നു,
എന്താണ് സംഭവിക്കുന്നത്? എല്ലാവരുടെയും കണക്കുകൂട്ടലുകളെ ഭേദിച്ച് തെറ്റിച്ച് ഇസ്ലാം പ്രചരിക്കുന്നു. ആളുകൾ ഇസ്ലാം പഠിക്കുവാനും ഇസ്ലാം മനസ്സിലാക്കുവാനും കൂടുതൽ താല്പര്യം കാണിച്ച്. കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത, അതിൽ ഏറ്റവും വില കൂട്ടിയിട്ടും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഗ്രന്ഥം ജർമ്മനിയിൽ അല്ലെങ്കിൽ ഫ്രാൻസിൽ, അത് വിശുദ്ധ ഖുർആൻ പരിഭാഷയാണ്. വാങ്ങാനുള്ള ആളുകളുടെ എണ്ണം കൂടുകയാണ്. വില കൂട്ടിയിട്ടും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഗ്രന്ഥമാകുന്നു ഖുർആൻ ട്രാൻസ്ലേഷൻ എന്നുള്ളത് ഒരു വാർത്ത കേൾക്കുന്നുണ്ടായി. എന്തിനാണ് പല ശ്രമങ്ങൾ പലരും നടത്തുന്നത്? അവരുടെ അണികളെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മീതെ എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമായി ഉണ്ട് എന്നുള്ള വിശ്വാസം, അതാണ് ദാസന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ ചില തിരുമൊഴികൾ. എന്താണ് തിരുമൊഴികളിലുള്ളത്? തമീം ബുദാരിയിൽ നിന്ന് സഹീഹിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, തിരുനബി പറയുകയാണ്, ലയബ്ലുഗന്ന ഹാദൽ അംർ മാ ബലഗൽ ലൈല വന്നഹർ. ഈ ദീൻ ഇസ്ലാം രാവും പകലും എത്തിയിടത്തെല്ലാം എത്തുക തന്നെ ചെയ്യും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. രാവും പകലും എത്തുന്നിടമെല്ലാം ഈ ഇസ്ലാം എത്തുമെന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇത് പരക്കുകയും അതിന് വ്യാപനം ഉണ്ടാവുകയും ചെയ്യും. ആരൊക്കെ ഭീഷണിയിലൂടെയും തീരുമാനങ്ങളിലൂടെയും മീറ്റിങ്ങുകളിലൂടെയും അതേപോലെ തങ്ങളുടെ ഭൗതികമായ കഴിവും ശേഷിയും അതൊക്കെ ഉപയോഗിച്ചും ഇതിനെ ചെറുക്കാൻ ശ്രമിച്ചാലും ശരി, ഇത് വാഗ്ദാനമാണ്, ഇത് പുലരുതന്നെ ചെയ്യും. തിരുനബിയോട് ചോദിക്കുകയാണ് ഒരിക്കൽ, അയ്യുൽ മദീനതൈനി തുഫ്തഹു അവ്വല അഖുസ്തൻദീനിയതുൻ അം റൂമിയ, രണ്ട് പട്ടണങ്ങൾ അതിൽ ഏതാണ് ആദ്യം വിജയിച്ചടക്കപ്പെടുക എന്നുള്ളതാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച കാലഘട്ടങ്ങളിൽ നാഗരികതയിൽ അറിയപ്പെട്ട രണ്ട് പട്ടണങ്ങളാണ്, ഒന്ന് കുസ്തൻതീനിയ കോൺസ്റ്റാന്റിനോപ്പിൾ, മറ്റൊന്ന് റൂമിയ റോമ. അതിൽ ഏതാദ്യം വിജയിച്ചടക്കപ്പെടും എന്നതാണ് ചോദ്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം, മദീനത്തു ഹിറക്കൽ ഹിറോക്ലിയസിൻ്റെ പട്ടണം, അതാണ് ആദ്യം വിജയിച്ചടക്കപ്പെടുക. ഹിറോക്ലിയസിൻ്റെ പട്ടണം അത് കുസ്തൻതീനിയാണ്, കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്നത്തെ തുർക്കിയിൽ സ്ഥിതി ചെയ്തിരുന്ന ചരിത്ര പ്രസിദ്ധമായ, ചരിത്രത്തിൽ ഏറെ വേരോട്ടമുള്ള നാഗരികതയുടെയും സംസ്കാരങ്ങളുടെയും ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ ലോക ചരിത്രത്തിൽ കുറേ വായിക്കുന്ന നാടാണ് കുസ്തൻതീനിയ. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ആദ്യം വിജയിച്ചടക്കൽ അതായിരിക്കുമെന്നാണ്. അത് പുലർന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി സഹാബത്ത് ഖുലഫാഉ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ ആദ്യത്തെ പട കുസ്തൻതീനിയെ നോക്കി പുറപ്പെട്ടിട്ടുണ്ട്. അവ്വൽ ജയ്ഷിൻ തഖ്റുജു ഇലൽ കുസ്തൻതീനിയ മഗ്ഫൂറുൻ ലഹും, സഹീൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, കുസ്തൻതീനിയയിലേക്ക് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ആദ്യം പുറപ്പെടുന്ന സൈന്യം അവർ പാപം പൊറുക്കപ്പെടുന്ന വിഭാഗമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സൈന്യം പുറപ്പെട്ടു സഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ. യസീദ് ഇബ്നു മുആവിയ ചീഫ് ഇൻ കമാൻഡറായി മുസ്ലിം സൈന്യം കുസ്തൻതീനിയയിലേക്ക് പോയിട്ടുണ്ട്. പിന്നീട് അതിൽ അബു അയ്യൂബ് അൽ അൻസാരി, അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തുടങ്ങിയ സഹാബികൾ പങ്കെടുത്ത ചരിത്ര പ്രസിദ്ധമായ യുദ്ധമാണ് കുസ്തൻതീനിയക്ക് നേരെയുള്ള മുസ്ലിം സൈന്യത്തിൻ്റെ യുദ്ധം. അതിലാണ് അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഷഹീദായത്. ഏതായാലും കുസ്തൻതീനിയ വിജയിച്ചടക്കപ്പെട്ടു, ഹിറോക്ലിയസിൻ്റെ നാട് വിജയിച്ചടക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ചോദ്യം ഏത് രണ്ട് നാടുകളിൽ രണ്ട് നഗരങ്ങളിൽ ഏത് ആദ്യം വിജയിച്ചടക്കപ്പെടുന്ന നഗരമേതി എന്നാണ്. അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കുസ്തൻതീനിയ എന്ന്. ബാക്കിയുള്ളത് റോമയാണ്, റൂമിയ, അത് വിജയിച്ചടക്കപ്പെട്ടിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം വിജയിച്ചടക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, ഇനി റൂമിയ അത് വരാനിരിക്കുന്നു.
അതിലേക്കുള്ള വിജയം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ച് ആ വിജയം എന്ന് അതിൽ മുസ്ലിമീങ്ങൾ പ്രയോഗിക്കപ്പെട്ടിരുന്ന ആയുധമേത് ആ വിഷയങ്ങളിലൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. അന്ത്യനാളിൻ്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വായിക്കുമ്പോൾ മുസ്ലിം സൈന്യം റോമയെ ആക്രമിക്കുന്നതും അതിൽ അള്ളാഹു അക്ബർ എന്ന തക്ബീർ ധ്വനികൾ മുഴക്കി മുസ്ലിം സൈന്യത്തിൻ്റെ ഗമനത്തിൽ റോമ മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെടുന്ന ചില വിഷയങ്ങൾ, വിവരങ്ങൾ വിശാലമായ ചില ഹദീസുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഏതായാലും ഇസ്ലാമിനൊരു മേൽക്കോയ്മയും ആധിപത്യവും വിജയവും അത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്. അത് അതിൻ്റെ കാര്യകാരണ ബന്ധങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിനനുസരിച്ചുള്ള ആ വിജയം അത് ഇസ്ലാമിനുണ്ടാകും എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ തഖൂമുസ് സാഅ ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽയഹൂദ്. അന്ത്യനാൾ സംഭവിക്കൂല മുസ്ലിമീങ്ങൾ ജൂതരോട് ഏറ്റുമുട്ടാതെ. അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുമ്പ് ജൂതരോട് മുസ്ലിമീങ്ങൾ ഏറ്റുമുട്ടും. എന്താ സംഭവിക്കുക? ജൂതർ പിന്മാറും, അവർ മാളത്തിലൊളിക്കും. വൃക്ഷങ്ങളുടെയും കല്ലുകളുടെയും പിന്നിൽ ഭീരുത്വത്തിൽ ജൂതർ ഒളിച്ചു നിൽക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അന്ന് കല്ലും മരവും സംസാരിക്കുമെന്നാണ്. എന്താ സംസാരിക്കുക? യാ അബ്ദുള്ള, യാ മുസ്ലിം, ഹാദ യഹൂദിയും വറായി, താൽ ഫഖ്തുലുഹു. യാ അബ്ദുള്ള, യാ മുസ്ലിം, മുസ്ലിമായ മനുഷ്യ, ഇതാ എൻ്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു, അവനെ വന്ന് കൊല്ലൂ എന്ന് അന്ന് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വൃക്ഷങ്ങൾ കല്ലുകൾ സംസാരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹുങ്കാരവും ഈ നിഗളിപ്പിൻ്റെ താണ്ഡവങ്ങളുമൊക്കെ ജൂതർക്ക് വിനയാകുന്ന നാളുകളുണ്ടാകും എന്നുള്ളത് പറയാണ്. ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ തെളിയിച്ച് കാണിക്കുമെന്നും ഇതിനൊരു മേൽക്കോയ്മ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാകും, അത് പുലരുക തന്നെ ചെയ്യും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അന്ത്യനാളിൻ്റെ അലാമത്തെന്നോണം ഇറങ്ങി വന്നാൽ എന്താ സംഭവിക്കുക? തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലയൻസിലന്ന ഈസബിനു മറിയം, ഈസബിനു മറിയം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് മാലാഖമാരുടെ ചിറകുകളിൽ സിറിയയിലെ അൽ മനാറത്തുൽ ബൈദ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിറങ്ങും. അങ്ങനെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വന്നിറങ്ങിയാൽ അദ്ദേഹത്തിന് ചില ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്. ആ ദൗത്യം ഇന്ന് ക്രൈസ്തവർ കൊണ്ടു നടക്കുന്ന കർമ്മങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പൂർത്തീകരണമല്ല. പിന്നെയോ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കുരിശ് തച്ചുടക്കും, മദ്യം വിരോധിക്കും, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ വധിക്കും, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശറഈ കൊണ്ട് വിധിക്കുകയും ചെയ്യും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരും, മനാറത്തുൽ ബൈദയിൽ ഇറങ്ങി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ മദീനയിൽ വരും. വിശുദ്ധ മദീനയിൽ വന്നാൽ മുസ്ലിമീങ്ങൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയോട് തങ്ങൾക്കുള്ള ഇമാമായി നമസ്കരിക്കാൻ പറയുമ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോൾ ബൽ ഇമാമുക്കും മിൻകും, നിങ്ങൾക്കുള്ള ഇമാം നിങ്ങളിൽ നിന്നുള്ള ആളാണ് എന്ന് പറഞ്ഞ് മഹദിയെ ഇമാമാക്കി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മുസ്ലിമീങ്ങൾക്കൊപ്പം മഹദിയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ജീവിക്കുന്ന ശേഷിക്കുന്ന 7 വർഷങ്ങൾ, ആ 7 വർഷങ്ങൾ ഇസ്ലാം അനുസരിച്ച് വിധിച്ച് ഇവിടെ നിറഞ്ഞ നീതിയും തികഞ്ഞ നിർഭയത്വവും സമ്മാനിച്ചുകൊണ്ടുള്ളതായ ഒരു ഭരണം കാഴ്ചവെക്കും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം അതിൻ്റെ പ്രചരണവും അതനുസരിച്ചുള്ള ഒരു ജീവിതവും അതായിരിക്കും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കാഴ്ചവെക്കുക എന്നുള്ളതാണ് നമ്മൾ തിരുമടികളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ശത്രുക്കൾ തമസ്കരിക്കുവാൻ, ശത്രുക്കൾ ഊതിക്കെടുത്തുവാൻ, ശത്രുക്കൾ ഒതുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ ഇസ്ലാമിനെയാണ്. അവരുടെ ശ്രമങ്ങൾ വൃഥാശ്രമങ്ങളാണ്, അവരുടെ വേലകൾ പാഴ്വേലകളാണ്. അവർ യഥാർത്ഥത്തിൽ ആണിമേടുന്നത്
അവരുടെ ശവമഞ്ചരത്തിന് തന്നെയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കാനാണ്. അതാണ് നമുക്ക് ശത്രുക്കളോട് ഓതാനുള്ളത്. നമ്മൾ ഈ ശത്രുക്കൾ ഇസ്ലാമിനെതിരുള്ളതായ ഇത്തരം വേലത്തരങ്ങൾ കാണിക്കുമ്പോൾ അതിലൊരിക്കലും നമ്മൾ വഞ്ചിതരാകാനോ, നമ്മൾ നൈരാശ്യത്തിലകപ്പെട്ട് ഇസ്ലാം തകർന്നു എല്ലാം കഴിഞ്ഞു എന്ന രീതിയിൽ ഒരവസ്ഥയിൽ എത്തിപ്പെടാനോ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഉത്ബോധനങ്ങൾ നമ്മൾ കേൾക്കുന്നത്. ശത്രു നമ്മുടെ ശത്രുവാണ് എന്നതിലുപരിയായി നമുക്ക് ചില കാര്യങ്ങൾ ശത്രുവിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ശത്രു നമുക്ക് ശത്രുവാകുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ശത്രുവാണ്, നമ്മളുടെ മാത്രം ശത്രുവല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അദുവി വഅദുവകും ഔലിയ. എന്താ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്? വിശ്വാസികളെ, നിങ്ങൾ എൻ്റെ ശത്രുവേയും നിങ്ങളുടെ ശത്രുവേയും മിത്രങ്ങളായി സ്വീകരിക്കല്ലേ. അപ്പം നമുക്ക് ശത്രുവാകുന്നതിന് മുമ്പ് അവർ അള്ളാഹുവിൻ്റെ ശത്രുവാണ്, എന്നിട്ടാണ് അവർ നമ്മളുടെ ശത്രുവാണത്. നമ്മൾ അള്ളാഹുവിൻ്റെ പാർട്ടിക്കാരാണ് എന്നതിനാലാണ് അവർ നമ്മളോട് ശത്രുവായത്. അപ്പോൾ അവർക്ക് ആദ്യം ശത്രുത ആരോടാ? അള്ളാഹുവിനോടാണ്. പക്ഷെ ആ ശത്രുവിനെയാണ് പല മുസ്ലിമീങ്ങളും തങ്ങളുടെ ആദർശത്തിലും തങ്ങളുടെ ആചാരങ്ങളിലും തങ്ങളുടെ വേഷവിധാനങ്ങളിലും അനുകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്നത്. അതാണ് സങ്കടം. അള്ളാഹുവിൻ്റെ ശത്രുവെ അനുധാവനം ചെയ്യുന്ന അനുകരിക്കുന്ന മാപ്പിള മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്നഹും ലാ യുകദ്ദിബൂനക വലാകിന്നൽ ബാലിമീന ബിആയാത്തില്ലാഹി യജ്ഹദൂൻ. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് ശത്രുവിൻ്റെ സ്വഭാവം. ശത്രു പ്രവാചകരെ നിങ്ങളെ കളവാക്കൂല, പിന്നെയോ അവർ അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന ആളുകളാണ് എന്നാണ് പറയുന്നത്. ഇന്നഹും ലാ യുകദ്ദിബൂനക വലാകിന്നൽ ബാലിമീന ബിആയാത്തില്ലാഹി യജ്ഹദൂൻ. അപ്പോൾ ആദ്യത്തെ അവരുടെ ശത്രുതയും അവർക്കുള്ള വെറുപ്പും ആരോടാ? അള്ളാഹിനോടാണ്, അള്ളാഹുവിൻ്റെ വചനങ്ങളോടാണ്. അത് കാരണത്താലാണ് പിന്നീട് ശത്രുത ഉപരിപ്ലവമായും അല്ലാതെയും മുസ്ലിമീങ്ങൾക്ക് നേരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ മക്ക മുശ്രിക്കുകളെ കുറിച്ച് പറയുകയാണ്, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ഇന്നഹും ലാ യുകദ്ദിബൂനക, അവർ നിങ്ങളെ കളവാക്കൂല, പിന്നെയോ അള്ളാഹുവിൻ്റെ ആയത്തുകളെ അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എന്തേ അത് പറയാൻ കാരണം? അബൂജഹൽ അടക്കമുള്ള ബഹുദൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ അവർ പറഞ്ഞിരുന്നത് എന്താ? അവർ പറഞ്ഞിരുന്നത് മുഹമ്മദ് അലാമീനാണെന്നാണ്, വിശ്വസ്തനാണ് എന്നാണ്. അബൂജഹലിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ മുഹമ്മദിനോടൊപ്പം 40 വർഷം മക്കയിലുണ്ടായിരുന്നില്ലേ? ഇന്ന് നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് വ്യാജവാദിയാണെന്നും ഭ്രാന്തനാണെന്നും മാരണക്കാരനാണെന്നും കവിയാണെന്നും പറയുന്നു. പക്ഷേ ഈ മുഹമ്മദ് നിങ്ങൾക്കിടയിൽ ജീവിച്ച ആളല്ലേ മുമ്പ് 40 കൊല്ലം? അപ്പോൾ നിങ്ങൾ മുഹമ്മദിനെ കളവ് കൊണ്ട് തെറ്റിദ്ധരിച്ചിരുന്നു, വ്യാജം പറയുന്നവനാണെന്ന് സംശയിച്ചിരുന്നോ? ചോദിക്കുകയാണ്. അബൂജഹലിനോട് മിസ്വർ ഇബ്നു മഹ്റം അങ്ങനെ ചോദിക്കുമ്പോൾ അബൂജഹൽ പറയുന്നത് എന്താ? അബൂജഹൽ പറയുന്നത് വല്ലാഹി കാന മുഹമ്മദും ഫീന മാ ജറബ്ന അലൈഹി കദിബൻ ഖത്. അള്ളാഹുവാണ് സത്യം, മുഹമ്മദ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു, മുഹമ്മദിൽ ഞങ്ങൾ കളവ് അറിഞ്ഞിട്ടേയില്ല, മുഹമ്മദിൽ ഞങ്ങൾ കളവ് അറിഞ്ഞിട്ടേയില്ല. അതാണ് അവർ റസൂലുള്ളാഹിനെ കളവാക്കൂല. പിന്നെയോ അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവതീർണമായപ്പോൾ അവർ അള്ളാഹുവിൻ്റെ ആയത്തിനെ എന്ത് ചെയ്യുക? അവർ നിഷേധിക്കുകയാണ്. അപ്പോൾ ഈ ശത്രു റസൂലുള്ളാഹിക്കും മുസ്ലിമീങ്ങൾക്കും ശത്രുവാകുന്നതിന് മുമ്പ് അവരുടെ വൈര്യവും ഈറയും അത് അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ട് നേരെയാണ്. അതുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ ഈ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി നമ്മൾ അള്ളാഹുവിനോട് ശത്രുതയുള്ള, ദീനിനോട് ശത്രുതയുള്ള, അള്ളാഹുവിൻ്റെ വചനങ്ങളോട് ശത്രുതയുള്ള ഈ മനുഷ്യന്മാരെ അനുകരിക്കുക, അനുഗമിക്കുക, അവരുടെ ആദർശം കൊണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അത് സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഈ സത്യദീൻ അള്ളാഹു സുബ്ഹാനഹു വതആല അതവൻ പൂർത്തീകരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കയ്യാൽ നമ്മളാൽ ആ പൂർത്തീകരണം നടക്കപ്പെടണമെങ്കിൽ, അള്ളാഹു നമ്മളെ അവൻ്റെ ദീനിനെ പൂർത്തീകരിക്കുവാനുള്ള കാര്യകാരണങ്ങളാക്കണമെങ്കിൽ അള്ളാഹു നമ്മളിൽ ചില ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ഷർത്ത്? അത് ഈമാനും അമലുൽ സാലിഹ് സൽ പ്രവൃത്തിയാണ്. അത് നമ്മളിൽ നിന്നുണ്ടായാൽ നമ്മളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പൂർത്തീകരിക്കും.
വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള വാഗ്ദാനം. എന്താ വാഗ്ദാനം? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം, പൂർവികർക്ക് അല്ലാഹു ഭൂമിയിൽ ആധിപത്യമേകിയതുപോലെ അവർക്കും അല്ലാഹു ആധിപത്യമേകും. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും, അവർക്ക് അല്ലാഹു തൃപ്തിപ്പെട്ട അവരുടെ ദീനിന് അല്ലാഹു ഇവിടെ സ്വാധീനം നൽകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, പേടിക്കപ്പുറം അല്ലാഹു അവർക്ക് നിർഭയത്വം പകരം നൽകും. അപ്പോൾ പേടി മാറി നിർഭയത്വം നമുക്കുണ്ടാകാൻ അല്ലാഹു തൃപ്തിപ്പെട്ട ഈ ദീനിന് നമുക്ക് വേണ്ടി ഇവിടെ സ്വാധീനമുണ്ടാകാൻ ഈ ഭൂമിയിൽ അല്ലാഹു നമുക്ക് ഇസ്തിഖ്ലാഫ് പ്രാതിനിധ്യം പൂർവികർക്ക് നൽകിയതുപോലെ നൽകാൻ എന്തു വേണം? അത് വേണ്ടത് അല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യണം, അവർക്കാണ് ആ വാഗ്ദാനം. അപ്പോൾ നമ്മളുടെ ഈമാൻ അത് ശരിയാകണം, വിശ്വാസം യഥാവിധാകണം, നമ്മളുടെ അമലുകൾ അത് സ്വാലിഹായ അമലുകളായിരിക്കണം, അല്ലാഹുക്ക് ഇഷ്ടപ്പെടുന്നതായ അമലുകളായിരിക്കണം. അങ്ങനെയാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ പറയപ്പെട്ടതൊക്കെ നൽകും. അത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. വകാന ഹഖൻ അലൈന നസ്ഉ, മുസ്ലിമീങ്ങളെ സഹായിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ബാധ്യതയായി അവൻ്റെ അവകാശമായി പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷേ അത് മുഅ്മിനീങ്ങൾക്കാണ്. ആരാണ് മുഅ്മിൻ? മുഅ്മിൻ എന്ന് പറഞ്ഞാൽ യഥാവിധം വിശ്വസിച്ച് സൽപ്രവൃത്തികൾ കൊണ്ട് വിശ്വാസത്തെ മാറ്റുകൂട്ടി ജീവിക്കുന്ന മനുഷ്യനാണ്. വിശ്വാസത്തിൽ കളങ്കം പാടില്ല, കർമ്മങ്ങളിൽ കാപട്യം പാടില്ല, നമ്മുടെ നിലപാടുകൾ അള്ളാഹുവിനോട് സത്യസന്ധമായിരിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കടാക്ഷിക്കുകയും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുക. നമ്മളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രകാശം പൂർത്തീകരിക്കുന്ന ഒരു നാളെ അള്ളാഹു സമ്മാനിക്കുക. നമ്മൾ പല വാർത്തകൾ കേൾക്കുന്നു, പല വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ മനസ്സിലാക്കുന്നു. ഖതീബ് ഗൗരവത്തിൽ ഉണർത്തിയ ഒരു വിഷയം, ഇഷ്യൂസ് ന്യൂസ് വാർത്തകൾ, അതേപോലെ തന്നെ പലവിധ പ്രചരണങ്ങൾ നടക്കുന്ന ഈ ഉലകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പ്രചരണങ്ങളിലും വാർത്തകളിലും വഞ്ചിതരാകാനോ ചതിയിലകപ്പെടാനോ പാടില്ല. ഇന്ന് ഏറ്റവും വലിയ ആയുധം തോക്കും പീരങ്കിയും അതേപോലെ ബോംബും സ്കഡും ഒന്നുമല്ല, പിന്നെ ലോകത്തെ ഏറ്റവും വലിയ ആയുധം മീഡിയകളാണ്, വാർത്താ മാധ്യമങ്ങളാണ്, ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ വൈവിധ്യങ്ങളായി ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ യഥേഷ്ടമാണ്. വാർത്തകൾ പലതും പ്രചരിക്കുമ്പോൾ അതിൽ പല സത്യങ്ങളും തമസ്കരിക്കപ്പെടുന്നു. പുണ്യപ്രവൃത്തികൾ അത് ദുശ്ചെയ്തികളായി ചിത്രീകരിക്കപ്പെടുന്നു. ധർമാനുഷ്ഠികൾ അവർ പാപികളായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. പാപികൾ, കപടന്മാർ, നീചന്മാർ അവർ നവോത്ഥാനത്തിൻ്റെയും നവജാഗരണത്തിൻ്റെയും വക്താക്കളായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ എല്ലാ വിഷയത്തിലും മാർഗദർശനമുണ്ട്. നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ അതിനുള്ള തെളിവുകളും അതേപോലെ തന്നെ പ്രമാണങ്ങളുമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാൽവെപ്പുകളും അവൻ്റെ നിലപാടുകളും അത് സൂക്ഷ്മമായിരിക്കണം. അവനാൽ ഇസ്ലാം കല്ലെറിയപ്പെടുന്ന, സത്യം തമസ്കരിക്കപ്പെടുന്ന, അസത്യം സത്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടുള്ളതല്ല. യാ അയ്യുഹല്ലദീൻ ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, ഒരു അധർമ്മകാരി ഒരു വാർത്ത കൊണ്ടുവന്നാൽ നിങ്ങൾ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞു. കാര്യം ഉറപ്പാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറഞ്ഞു. തബയ്യനു,
തസബത്തു എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ വാർത്തയുടെ നിജസ്ഥിതി എന്ത്യെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സത്യാവസ്ഥ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. കേട്ട മാത്രയിൽ നമ്മളത് ചങ്ക് തൊടാതെ വിഴുങ്ങിയിട്ടുണ്ട് എങ്കിൽ പല അപകടങ്ങളും പണിയും. അൻ തുസീബു ഖൗമം ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അവിവേകത്താൽ, വിവരക്കേടിനാൽ നമ്മൾ പല ആളുകളെയും കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. അതിലൂടെ നമ്മൾ ഖേദവാന്മാരായി മാറുന്ന ഒരു ദുരന്ത ഭാവിയും ഉണ്ടാകും. അതുകൊണ്ട് വാർത്തകൾ നമ്മൾ അത് ഉറപ്പാക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. കേൾക്കുന്നതൊക്കെ പറയാ, അത് പാടില്ല എന്ന് പറയാണ്. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിയ. കേട്ടതൊക്കെ പറയാ, അത് കളവാണ് എന്നാണ് പറയുന്നത്. അത് കളവാണ്. കേട്ടതൊക്കെ പറഞ്ഞു നടക്കുന്നവൻ കദ്ദാബ്, വ്യാജനാണ്, കള്ളം പറയുന്നവനാണ് എന്നാണ് ഈ തിരുമൊഴിയുടെ പൊരുൾ. അപ്പം കേൾക്കുന്നതൊക്കെ പറഞ്ഞെടുക്കാനുള്ളതല്ല. വൈദ ജാഅഹും അംറു മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബി വലൗ റദ്ദുഹു ഇലർ റസൂൽ വഇല ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദി യസ്തംബിതൂനഹു മിൻഹും. വാർത്തകളുമായി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഒരു വചനാണത്. നിർഭയത്വത്തിൻ്റെയോ പേടിയുടെയോ ഒരു വാർത്ത, ഒരു കാര്യം അവർക്ക് വന്നാൽ അദാഉ ബിഹി, കേട്ട മാത്രയിൽ അവർ അത് പ്രചരിപ്പിക്കുക. വലൗ റദ്ദുഹു ഇലർ റസൂൽ വഇല ഉലിൽ അംരി മിൻഹും അല്ലദീന യസ്തംബിതൂന ഹുമിനഹും അസ്തഗ്ഫിറുല്ലാ വലൗ റദ്ദുഹു ഇലർ റസൂൽ വഇല ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂന ഹുമിനഹും. ഒരു വാർത്ത കേൾക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് മടക്കി, അല്ലെങ്കിൽ മതവിധികൾ മനനം ചെയ്തെടുക്കുന്ന പണ്ഡിതന്മാരിലേക്ക് അത് മടക്കിയിട്ടുണ്ട് എങ്കിൽ പണ്ഡിതന്മാർ എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്നുള്ളത് പറഞ്ഞു തരും. കേട്ട മാത്രയിൽ അത് പ്രചരിപ്പിക്കുന്നത് സൂക്ഷിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. ഈ ആയത്ത് അതിന്ന് നമ്മളുടെ ആധുനിക യുഗത്തിലെ സംവിധാനങ്ങൾ, ഒരു ന്യൂസ് അത് വന്നാൽ രണ്ട് ബട്ടൺ അമർത്തേണ്ടതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്ന് ടച്ച് സ്ക്രീനിൽ ടച്ച് ചെയ്യേണ്ട അവസ്ഥയേ ഉള്ളൂ. അത് അങ്ങോട്ട് സ്പ്രെഡാകുകയാണ്, ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക്, ദിഗന്തങ്ങളിലേക്ക് എന്ന പോലെ പരക്കുന്ന ഒരവസ്ഥ. എന്താണത് എന്നുള്ളതൊന്ന് അന്വേഷിക്കുവാൻ, അതിൻ്റെ നിജസ്ഥിതി ഒന്ന് അന്വേഷിക്കുവാൻ പോലും ഒരവസരം കാണാതെയാണ് പലരും പ്രചരിപ്പിക്കുന്നത്. ഖത്തീബ് വളരെ ഗൗരവത്തിലല്ലേ അത് പറഞ്ഞത്? ഇന്ന് ഈ സൈബർ യുഗത്തിൽ സംവിധാനങ്ങളേറെയാണ്, എല്ലാവരുടെയും വിരൽ തുമ്പിൽ പലവിധ മാധ്യമങ്ങളാണ്. എന്നിട്ടതിൽ പ്രചരിപ്പിക്കപ്പെടുന്നതായ വാർത്തകൾ, ന്യൂസുകൾ പലതും വസ്തുനിഷ്ഠമല്ല, പലതും യാഥാർത്ഥ്യമല്ല, പലതും സത്യത്തിന് നിരക്കുന്നതല്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ ഒരു ചോദ്യം വിശദീകരിച്ചു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ വിശദീകരിച്ചു. അതിൻ്റെ ആ പിന്നെ ആ ചോദ്യം വന്ന വാർത്ത പത്രങ്ങൾ ഞാൻ കണ്ടിരുന്നില്ല, പിന്നെയാണ് പത്രം കാണുന്നത്. ആ കഴിഞ്ഞ ആഴ്ച അത് വിശദീകരിച്ചതിന് ശേഷമാണ് പത്രം കാണുന്നത്. പക്ഷേ ഇമാം ഷൗക്കാനി, അദ്ദേഹം സൈദിയാണോ, സൈദികൾ ഹൗസികളാണോ തുടങ്ങിയ വിഷയം ചോദിച്ചപ്പോൾ ചരിത്രത്തിലെ പിന്നെ വിവരങ്ങളാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച അത് വിശദീകരിച്ചത്. പിന്നെയാണ് വാർത്ത കാണുന്നത്, ആ ചോദ്യം ചോദിക്കാൻ കാരണമായ വാർത്തകൾ കാണുന്നത്. അതിൽ ഒരു വാർത്ത, കടൽ കടന്നെത്തുന്ന നവോത്ഥാന പ്രവർത്തകരാണ് ആര്, ഹൗസികളെന്ന്. നഊദു ബില്ലാ, ഒരു മലയാള പത്രത്തിലെ വാർത്തയാണ്, ഹെഡിങ്ങാണ്, കടൽ കടന്നെത്തുന്ന നവോത്ഥാന നായകന്മാർ ഹൗസികൾ എന്നുള്ളത്. ഹൗസികൾ ആരാ അത് നമ്മൾ പറഞ്ഞ്, സൈദിയ കക്ഷി അവർ മിതവാദികളാണ്, അവർക്ക് തീവ്രത പോരാ, സഹാബികളെ കാഫിറാക്കാൻ അവർ ഉഷാറ് പോരാ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നിവരെയൊക്കെ ഇസ്ലാമെന്ന് പുറത്താക്കാൻ അവർക്ക് ഉശിരി പോരാ എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് പിരിഞ്ഞ പക്ഷിയാണ് ജാറൂദിയ കക്ഷി. ഞാൻ പറഞ്ഞു ജാറൂദിയ, സ്വാലിഹിയ, പിന്നെ ബത്തരിയ തുടങ്ങിയ മൂന്ന് കക്ഷികൾ സൈദിയയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ജാറൂദിയ കക്ഷി ഏറ്റവും സ്ട്രോങ് ആണ്. എന്തിനാണ് അവർ സ്ട്രോങ് ആയിട്ട് വേറിട്ടുന്നത്? ഈ ഒരു പണിക്കാണ്. എങ്ങനെ
സഹാബത്തിനെ ഇസ്ലാം എന്ന് പുറത്താക്കണം, അബൂബക്കർ ഉമർ ഉസ്മാൻ ഇവരെ പുറത്താക്കണം, അതിന് സൈദിയ പോര എന്നുള്ളത് കൊണ്ടാണ് അവർ വേറിട്ടത്. ആ ജാറൂദിയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് ഹൗസികൾ. അവരുടെ ചിന്തകൾ വികലമാണ്, ഇസ്ലാമിന് നിരക്കാത്തതാണ്. ഇസ്ലാമിന് അന്യമായിട്ടുള്ള ചിന്തകൾ പേറുന്ന ഷിയാക്കളിലെ ഇമാമിയ കക്ഷി, ഇസ്നാഅശരിയ കക്ഷി, ഇസ്നാഅശരിയ കക്ഷി എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗശേഷം ഖിലാഫത്ത് അത് നിലനിൽക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അലിയാരുടെ സന്താന പരമ്പരയിലാണ്, വിശിഷ്യ 12 ഇമാമന്മാർ അവരിലാണ് എന്ന് വിശ്വസിക്കുന്ന ഇമാമിയ കക്ഷി. അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ ഖലീഫയായതിൽ അവരോട് പകയും വിദ്വേഷമുള്ളവരും അബൂബക്കറിനെയും ഉമറിനെയും ശപിക്കുന്നവരും. അത് കാരണത്താൽ അബൂബക്കറും ഉമറും ഇസ്ലാമെന്ന് പുറത്തുപോയി. അവർക്ക് ബൈഅത്ത് ചെയ്തത് കാരണത്താൽ സഹാബികളെല്ലാം ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് വാദിക്കുന്ന കക്ഷിയാണ് ഇമാമിയ ഇസ്നാഅശരിയ കക്ഷി. ആ കക്ഷികളുടെ ആദർശമാണ് ഈ ജാരൂദിയ കക്ഷി സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ആളുകളാണ് ഹൗസികൾ. അവരെങ്ങനെയാണ് ഇസ്ലാമിൽ നവോത്ഥാന നായകരാവുക? നവജാഗരണത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും പ്രവർത്തനം നടത്താൻ കടൽ കടന്നവരെത്തുക. അവർ ശരിക്കും മജൂസിയത്ത്, അതാണ് പേർഷ്യ അഗ്നി ആരാധകരുടെ പേർഷ്യ, ആ ബഹുദൈവ ചിന്തകൾ അതാണ് പലതും അവിടെ ഉള്ള പിന്നെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഷിയാക്കൾ കൊണ്ടുനടക്കുന്നത്. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനകളും അതേപോലെ തന്നെ ഖബർ പൂജയും അതൊക്കെ നടത്തുന്ന ഇസ്ലാമിനന്യമായ പല വിശ്വാസങ്ങളും കൊണ്ട് നടക്കുന്ന കൗമാണ്. അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കടല് കടന്ന് യമനിലൂടെ ഈ അറേബ്യൻ ഉപദ്വീപിൻ്റെ ഹൃദയഭാഗത്തെത്തി. ഇവിടെയാണ് രണ്ട് ഹറമുകൾ, മക്കയും മദീനയും. അതൊക്കെ കൈക്കലാക്കിയിട്ട് ഇതിനെ മഞ്ഞയാക്കാനുള്ള ശ്രമമാണ് ആ ഹൗസികൾക്കുള്ളത്. അവർ നവജാഗരണത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും വക്താക്കളല്ല. പിന്നെയോ അവർ ഈ കുഫറും ഷിർക്കും അത് ഇവിടെ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് കടന്നു വരുന്ന കുബുദ്ധികളും ചളി കെട്ടിയ തലച്ചോറിൻ്റെ വക്താക്കളുമാണ്. എന്നിട്ട് അവരെ നവജാഗരണ പ്രവർത്തകർ. മഹദി അൽ മുൻതളിറിനെ കുറിച്ച് വിശ്വാസമല്ലേ? സൈദികൾ മഹദി അൽ മുൻതളിറിൽ വിശ്വസിക്കണില്ല. എന്താ അൽ മഹദി അൽ മുൻതളിർ? ഷിയാക്കൾ അവരുടെ 12-ാമത്തെ ഇമാമിനെ കുറിച്ച് വിശ്വസിക്കുന്നത്, 12-ാമത്തെ എന്നാണ് അലി, ഹസൻ, ഹുസൈൻ, അലി സൈൻ ലാബിദ്ദീൻ, പിന്നെ മുഹമ്മദ് ഉൽ ബാഖിർ, ജാഫർ സാദിഖ്, മൂസൽ ഖാദിം തുടങ്ങിയിട്ടുള്ള 12 ഇമാമാരിൽ 12-ാമത്തെ ഇമാം അൽ ഹസൻ അൽ അസ്കരിയാണ്. ഈ ഹസൻ അൽ അസ്കരിയെക്കുറിച്ചുള്ള ഷിയാക്കളുടെ വിശ്വാസം, അയാളുടെ 4-ാമത്തെ വയസ്സിൽ സാമുറ ദേശത്തെ ഒരു സിർദാബ് ഒരു ഗുഹയിൽ അയാൾ അപ്രത്യക്ഷനായതാണ്. 4-ാമത്തെ വയസ്സിൽ ഇതാണ് അവരുടെ 12-ാമത്തെ ഇമാമ്. അത് ഒരു ശരിക്കൊരു ഖുറാഫത്താണ്, അന്ധവിശ്വാസം, അതിനൊരു അഡ്രസ്സൊന്നുമില്ല. പക്ഷേ ഷിയാക്കൾ അങ്ങനെ വിശ്വസിക്കുന്നു. കാലത്തിൻ്റെ വിളിയാളം എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുകയും നെഞ്ഞത്തടിച്ചിട്ട് പ്രതീക്ഷയിൽ വിളിക്കുകയും ചെയ്യുന്നത് ഈ മഹദി അൽ മുൻതളിറിനെയാണ്. സാമുറയിലെ സിർദാബിൽ അപ്രത്യക്ഷനായ, 4-ാം വയസ്സിൽ അപ്രത്യക്ഷനായ ഒരു വ്യക്തിനെക്കുറിച്ച് അവർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, പക്ഷേ അതാണ് അവരുടെ വിശ്വാസം. അതാണ് അവരുടെ 12-ാമത്തെ ഇമാം. അയാൾ വരും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യണത്, പിന്നെ ഇറാഖിലെ സാമുറയിൽ അവിടെ പിന്നെ പോയിട്ട് അവിടെ നെഞ്ഞത്തടിക്കണ് വിളിക്കണ്, അവർ പ്രത്യക്ഷപ്പെടാൻ സമയമായി കണ്ടില്ലേ അവസ്ഥകൾ എന്നൊക്കെ പറഞ്ഞ് അവർ ഇതാക്കും. എന്താ അവർ വിശ്വസിക്കണത്? ആ മഹദി അൽ മുൻതളിർ വന്നാൽ അയാൾ മക്കയിൽ വരും, അല്ല മദീനയിൽ വരും, മക്കയിൽ വരും. മക്കയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹാജിമാരെ കശാപ്പാണ്. കാരണം എന്താ, സുന്നികളായിരിക്കും ഹാജിമാർ, അപ്പോൾ അവരൊക്കെ കശാപ്പാണ്. മദീനയിൽ വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചെയ്യാനുള്ള ധർമ്മം എന്താണ്? ഷിയാക്കളുടെ അവലംബ ഗ്രന്ഥങ്ങളിൽ കാണാം, അബൂബക്കർ ഉമർ എന്നിവരെ ഖബറിൽ നിന്ന് ഫ്രഷായിട്ട് പുറത്തെടുക്കും, എന്നിട്ട് ബഖിയ ഖബർസ്ഥാനിൽ കൊണ്ടുപോയിട്ട് അവരെ ക്രൂശീകരിച്ചിട്ട് അവരെ തീ കൊളുത്തും. അതാണ് മഹദി അൽ മുൻതളിറിനെ നിർവഹിക്കാനുള്ള ഒരു ധർമ്മം. പിന്നെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോടുള്ള കണക്ക് തീർക്കലാണ് മഹദിയുടെ മറ്റൊരു ധർമ്മം. ഇതൊക്കെ ഇതാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസം അത് സൈദികൾക്കില്ല, സൈദികൾക്കില്ല. അതുള്ളത് മറ്റേ ഗ്രൂപ്പുകൾക്കാണ്, ഷിയ ഗ്രൂപ്പുകൾക്കാണ്. അത് ഇറാനിൽ പോയി പഠിച്ചെടുത്ത് മനസ്സിലാക്കി ആ മുറാദ് അവർക്ക് ഹാസിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന ആളാണ് ബദറുദ്ദീൻ അൽ ഹൗസി എന്ന് പറയുന്ന ഹൗസികളുടെ നേതാവ്. അത് അയാൾ പഠിപ്പിച്ച മക്കളാണ് അബ്ദുൽ മലിക് അൽ ഹുസിയും ഹുസൈൻ അൽ ഹുസിയും. ഹുസൈൻ ഹുസിക്കും അത് ഇറാനിൽ നിന്ന് കുറേ കിട്ടിയിട്ടുണ്ട്. അവരുടെ രചനകളിൽ അത് കാണാനും സാധിക്കും. ഏതായാലും അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കടൽ കടന്ന് വന്ന് യമനിലൂടെ ഇതിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് നമ്മളുടെ മീഡിയകൾക്ക് നവജാഗരണ പ്രവർത്തകരും നവോത്ഥാന നായകന്മാരും. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മാധ്യമങ്ങളുടെ കളി. മറ്റൊരു പത്രത്തിൽ ഈ ഹൗസികൾ
അവർ സൈദികളാണ്. ഏത് സൈദി? ഷൗക്കാനിയൊക്കെ ഉണ്ടായിരുന്ന സൈദി പ്രസ്ഥാനം. അതും സത്യത്തെ തമസ്കരിക്കലാണ്, ഒരിക്കലും വസ്തുനിഷ്ഠമല്ല, യാഥാർത്ഥ്യമല്ല. ഇമാം ഷൗക്കാനി അദ്ദേഹത്തെ ചരിത്രം നമ്മൾ പറഞ്ഞു. അദ്ദേഹം തൻ്റെ 30 വയസ്സ് പിന്നിട്ടതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദയനീയമായ നാളുകൾ, ഗ്രന്ഥരചനയുടെ നാളുകൾ, അദ്ദേഹം നവജാഗരണ പ്രവർത്തനം നടത്തി. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദൈവത്തിൽ ആകൃഷ്ടനായിട്ട് അദ്ദേഹം പിന്നെ ഇസ്ലാമിക ദൈവത്തെ നടത്തി, ഇവിടെ തൻ്റെ ശിഷ്യഗണങ്ങളെ വളർത്തിയ, ഇസ്ലാമിക പ്രചരണം നടത്തിയ ആ കാലഘട്ടം, അതൊരിക്കലും സൈദിയ പ്രസ്ഥാനത്തോടൊപ്പമായിരുന്നില്ല ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി. 40 വർഷത്തിലെ കാലഘട്ടം പിന്നെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും അതായിരുന്നില്ല, സൈദിയ പ്രസ്ഥാനത്തിന് ആളായിരുന്നില്ല. അവർ അദ്ദേഹത്തെ ഇമാമാക്കി അനുഷ്ഠിച്ചത് അദ്ദേഹം ശരിക്കും ഉപയോഗപ്പെടുത്തി സൈദീയത്തിനെ തിരുത്താനും, അതേപോലെ തന്നെ മുസ്ലിമീങ്ങളിൽ അന്ധമായ മദഹബി പക്ഷപാതിത്വവും പ്രമാണങ്ങൾ വന്നാലും അത് സ്വീകരിക്കാതെ ഉണ്ടായിരുന്നതായ ഈ തഖ്ലീദിൻ്റെ അവസ്ഥ, അതൊക്കെ ഇമാം ഷൗക്കാനി തിരുത്തുക. എന്നിട്ട് ആ ഷൗക്കാനി സൈദിയാണ്, ആ സൈദികൾ ഹൗസികളാണ് എന്ന് പറഞ്ഞിട്ടുള്ളതായ അവതരണം, അതൊരു മറ്റൊരു പത്രം. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇങ്ങനെയാണ് മീഡിയകൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോട് പറയാണ് ഇതിൽ നമ്മൾ വഞ്ചിതരാകരുത്, ഇത്തരം വാർത്തകൾ നമ്മൾ അത് ഉറപ്പാക്കണം, ഇത് പ്രചരിപ്പിക്കുന്നവരെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. കേട്ടതൊക്കെ പറഞ്ഞെടുക്കുക എന്നുള്ളത് കളവാണ്. അങ്ങനെ പറയുന്നവർ വ്യാജവാദികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് മുന്നറിയിപ്പുണ്ട്. ബിഇസ മതിയത്തുർ റജുൽ സഅമു, നമ്മൾ കേട്ടു ഒരു മനുഷ്യൻ്റെ മതിയതന വാഹനമാണ് സഅമു എന്നുള്ള വാഹനം, എത്ര മോശമെന്നാണ്. സഅമു എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, അവർ പറഞ്ഞു എന്നുള്ളതാണ്. വാർത്തകളിൽ അങ്ങനെയല്ലേ, വാർത്തകളിൽ അങ്ങനെയാണ്, അവിടെ പറയുന്നു, ഇവിടെ പറയുന്നു, അങ്ങനെ പറയുന്നു, ഒക്കെ ഊഹങ്ങളാണ്. ഈ പറഞ്ഞു, ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, അതിൻ്റെ സ്രോതസ് എന്ത്, ഇതൊന്നുമില്ല. പിന്നെ അവിടെ പറഞ്ഞു, അതിലൊരു വാർത്തയാണ്. പിന്നെ ഞാൻ വായിച്ചു അതിലെന്താന്ന് വെച്ചാൽ, പിന്നെ സൗദി സേനനെ കുറിച്ച് പറയാണ്, ഈജിപ്തിൻ്റെയും സുഡാൻ്റെയും പാകിസ്ഥാൻ്റെയും സഹായത്താൽ സൗദി സേന ഗൾഫ് കൺട്രീസിലുള്ള ആ സേനകളും പിന്നെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സിവിലിയന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടുള്ളതായ മുന്നേറ്റം തുടരുന്നു എന്നതാണ് അവസാനം കിട്ടിയ വാർത്ത. കണ്ട അവസാനം കിട്ടിയ വാർത്ത. ഇങ്ങനെയൊക്കെയാണ് പ്രചരണങ്ങൾ, ഓരോ പത്രങ്ങൾ, അതും ഇസ്ലാമിൻ്റെ പേരിൽ, വലിയ ഇസ്ലാമിക സ്പിരിറ്റ് അവകാശപ്പെടുന്നതായ പത്രങ്ങൾ പോലും ഇങ്ങനെയാണ് വാർത്തകൾ അവതരിപ്പിക്കുന്നത്. ലോകത്ത് ബുദ്ധിയുള്ള മാന്യന്മാരെല്ലാം, ബുദ്ധിയുള്ളവരും ദീനുള്ളവരുമായ എല്ലാ കക്ഷിക്കാരും, അതിൽ ഈ നമ്മളുടെ ഈ ഇസ്ലാമിക സ്പിരിറ്റ് വല്ലാതെ പറയുന്ന ആളുകളുടെ പിന്നെ ഇമാമന്മാർ വരെയുണ്ട്, ഈ അക്രമികളെ തിരുത്തേണ്ടതും അവരെ പാഠം പഠിപ്പിക്കേണ്ടതും ബാധ്യതയാണെന്ന് പറഞ്ഞിട്ട് ഈ ആക്രമണത്തിന്, ഈ പിന്നെ ഈ ഒരു മുന്നേറ്റത്തിന് പിന്നെ സമ്മതം കൊടുത്ത, അത് വേണ്ടതാണെന്ന് പറഞ്ഞ പിന്നെ ആളുകളാണ്. അങ്ങനെയുള്ളതിനെ പോലും ഇത്തരം ആളുകൾ എന്താ അത് പിന്നെ വളച്ചൊടിച്ച് സത്യത്തെ തമസ്കരിച്ച് വാർത്തകളെ പിന്നെ ഈ രീതിയിൽ അവതരിപ്പിച്ചു കൊണ്ടാണ് അവരുടെ പത്രധർമ്മങ്ങൾ, കോളങ്ങൾ നിറക്കുന്നത്, അതേപോലെ തന്നെ ചാനലുകളെ ഉഷാറാക്കുന്നത് എന്നുള്ളത് ഖേദകരമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. വലിയ പ്രയാസങ്ങളാണ് പല വാർത്തകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളത് കാരണത്താൽ, നമ്മളുടെ കയ്യാൽ സത്യം തമസ്കരിക്കപ്പെടുന്നത്, അസത്യം പ്രചരിക്കുന്നത്, ചരിത്ര യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുകൂടി നമ്മളിവിടെ ഒരു വസീയത്തായിട്ട് കേൾക്കുകയുണ്ടായി. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തിനും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ തൗഫീഖേക്ക് റബ്ബ് നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്തായ മഹമായ ഫദലിനാൽ നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്ത മുഴുവൻ സാലിഹീങ്ങളുടെയും സാലിഹാത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ ഈ വേദികളിൽ മനസ്സ് നട്ട് കഴിയുന്ന പല മഹത്തുക്കളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നോക്കി വരുന്ന മുസീബത്തുകൾ അവരിൽ നിന്നും നമ്മളിൽ നിന്നും അള്ളാഹു വഴി മാറ്റുമാറാവട്ടെ. അള്ളാഹു അവരുടെ ഈ മാനസിക
ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത്. അള്ളാഹുമ്മ അഈസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ വ ദമ്മിർ അഅദാഇക അഅദാഇൽ മില്ലത്തി വദ്ദീൻ. അള്ളാഹുമ്മ ഇഹ്ഫദ് ലി ഹാദിഹിൽ ബിലാദി അംനഹ വ റിജാല അംനഹ. അള്ളാഹുമ്മ ഇഹ്ഫദ് ലി ഹാദിഹിൽ ബിലാദി ജുനൂദഹ വ മുറാബിതീഹ ഇന്നക വലിയ ദാലിക القادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.